പ്രിയ വിദ്യാർത്ഥികളെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇതെങ്ങനെ എടുക്കാമെന്നും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന സീറ്റുകളിൽ ഇനിയുള്ള സീറ്റുകളിൽ എങ്ങനെ അഡ്മിഷൻ നേടാമെന്നും ഒക്കെ തുടർന്നും ഉള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന എല്ലാ വീഡിയോസിനും കപ്പ് പൊള്ളിപ്പിക്കുന്നതായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രവേശനം ഇതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് 2020 നവംബർ 9 രാവിലെ 10 മണി മുതൽ പ്രവേശനം ആരംഭിക്കുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഏകജാലക സംവിധാനത്തിൻ്റെ വിവിധ അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാൻ സമയം തന്നിരുന്നു ഒന്നാം സപ്ലിമെൻ്ററി ആകെ ഉണ്ടായിരുന്ന 13058 വേക്കൻസിൽ പരിഗണിക്കുന്നതിനായി ലഭിച്ച 40620 അപേക്ഷകളിൽ 36350 അപേക്ഷകൾ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുകയുണ്ടായി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായി അപേക്ഷിച്ചതിന് ശേഷം മറ്റു കോട്ടകളിൽ പ്രവേശനം നേടിയ 1175 അപേക്ഷകളും ഓപ്ഷൻ ഇല്ലാത്തതും മറ്റ് കാരണങ്ങൾ അർഹതയില്ലാത്തതുമായ 3091 അപേക്ഷകളും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിച്ചിട്ടില്ല അപ്പം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇത് നോക്കുന്ന വിധം ആണ് പറയുന്നത് കാൻഡിഡേറ്റ് ലോഗിനിലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ എടുക്കുക ഇവിടെ ഏറ്റവും ഇതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ കാണും ഈ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ്റെ വിൻഡോ വരും അതിനകത്ത് യൂസർ നെയിമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കണം പാസ്വേഡായിട്ട് നിങ്ങൾ മുമ്പ് ടൈപ്പ് ചെയ്ത് വെച്ച പാസ്വേഡ് കൊടുക്കണം ഡിസ്ട്രിക്റ്റ് എന്നിട്ട് സെലക്ട് ചെയ്യണം ഏത് ജില്ലയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ലോഗിൻ അടിക്കുക ഈ ലോഗിൻ അടിച്ചതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാം അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രസ്തുത പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കുന്ന ലിങ്കിലൂടെ 2 പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ പരിശോധിച്ച് പ്രവേശനത്തിന് ഹാജരാകേണ്ട ദിവസവും സമയവും പ്രവേശനത്തിന് വേണ്ട രേഖകളും കൃത്യമായി മനസ്സിലാക്കണം അലോട്ട്മെൻറ്റ് ലെറ്റർ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് തരുന്നതാണ് അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം പ്രവേശന സമയത്ത് ജനറൽ റവന്യൂവിൽ അടയ്ക്കേണ്ട ഫീസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ശേഷം കാൻഡിഡേറ്റ് ലോഗിലെ ഫീ പേയ്മെൻറ്റ് എന്തെങ്കിലൂടെ ഓൺലൈനായിട്ട് വേണമെങ്കിൽ അടയ്ക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ വന്ന് അടയ്ക്കാവുന്നതാണ് ഫീസ് അടയ്ക്കാൻ ഓൺലൈനായി അടയ്ക്കാൻ കഴിയാത്തവർക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കാം അലോട്ട്മെൻറ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയ ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ വിദ്യാർത്ഥികൾക്ക് തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നിർദ്ദിഷ്ട സമയത്ത് തന്നെ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാകണം അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ 1-ാമത്തെ പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളും പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന 2-ാം ഭാഷയും ഉൾപ്പെടുത്തി വിദ്യാർത്ഥിയും രക്ഷകർത്താവും ഒപ്പുവെച്ചിരിക്കണം യോഗ്യതാ സർട്ടിഫിക്കറ്റ് വിടുതൽ സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് ബോണസ് പോയിൻ്റ് ടൈ ബ്രേക്ക് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ളവർ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെയും അസൽ ഹാജരാക്കണം പ്രവേശന സമയത്ത് വിടുതൽ സർട്ടിഫിക്കറ്റിൻ്റെയും സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും അസൽ അല്ലെങ്കിൽ ഒറിജിനൽ നിർബന്ധമായിട്ടും ഹാജരാക്കിയിരിക്കേണ്ടതാണ് ഇനിയും മറ്റ് 1-2 കാര്യം കൂടെ അനുബന്ധമായി ഉള്ളടക്കം ചെയ്തിട്ടുള്ള സർക്കുലർ നിർദ്ദേശിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ് പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ടത് പ്രസ്തുത സർക്കുലർ നിർദ്ദേശങ്ങൾ പുറമെ COVID-19 നിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ നീന്തൽ അറിവ് സംബന്ധിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകിയ സർട്ടിഫിക്കറ്റും പരിഗണിക്കുന്നതാണ് മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായുള്ള 10% സംവരണ സീറ്റുകളിലേക്ക് അപേക്ഷിച്ച് EWS റിസർവേഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള പ്രവേശന സമയത്ത് വില്ലേജ് ഓഫീസിൽ നിന്നും EWS റിസർവേഷൻ ആവശ്യമുള്ള അനക്സ്റ്റർ മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനക്സ്റ്റർ 2 മാതൃകയിലുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം AAY PHS വിഭാഗങ്ങളിൽപ്പെടുന്ന റേഷൻ കാർഡിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അനക്സ്റ്റർ 1 മാതൃകയിലുള്ള വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും ഹാജരാക്കേണ്ടത് അല്ലാത്തവർ അനക്സെപ്റ്റും ഹാജരാക്കണം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം രക്ഷകർത്താക്കളോടൊപ്പം നിർദ്ദിഷ്ട സമയത്ത് തന്നെ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കുക കാൻഡിഡേറ്റ് ലോഗിനിൽ കയറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എടുക്കുക അലോട്ട്മെൻറ്റ് ലെറ്റർ അവിടെ കാണും ഉള്ളവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് ലഭിച്ചു എന്ന് കാണും ലെറ്റർ എടുക്കുക ഏത് സമയത്താണ് സ്കൂളിൽ ചെല്ലേണ്ടതെന്ന് പറയുക അതിനകത്തിൽ കാണും അതനുസരിച്ച് സ്കൂളിൽ പോവുക ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടുക അഡ്മിഷൻ എടുക്കുക ഇതാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇത് ഇനി തുടർന്നുള്ള വേക്കൻസികളിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അത് കാണുന്നതിന് അടുത്ത വീഡിയോ കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ
ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ കാണും ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും താങ്ക് യു